ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. നമുക്കറിയാം ഒരുപാട് മാർഗങ്ങളുണ്ട് എച്ച് ഐ വിയെ പ്രതിരോധിക്കാൻ. എന്നാൽ എച്ച് ഐ വി വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, പ്രിപ്പ്. യെസ്, പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ്. പ്രിപ്പ് എന്നത് ഒരു എമർജൻസി മെഡിസിൻ ആണ്. നിങ്ങൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സോ മറ്റ് കാര്യങ്ങളോ നീഡിൽസ് ഷെയർ ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം പ്രിപ്പ് യൂസ് ചെയ്യേണ്ടതാണ്. ഓർക്കുക, പ്രിപ്പ് എന്നത് ഒരു എമർജൻസി മെഡിസിൻ ആണ്. എച്ച് ഐ വി നെഗറ്റീവ് ആയിട്ടുള്ളവർ എച്ച് ഐ വി പോസിറ്റീവ് ആകുന്നത് തടയാനായിട്ടുള്ള ഒരു മാർഗമാണ് പ്രിപ്പ് എന്ന മെഡിസിൻ. എച്ച് ഐ വി വൈറസിൻ്റെ കോപ്പികൾ ശരീരത്തിൽ പെരുകുന്നത് തടയുകയാണ് പ്രിപ്പിൻ്റെ ദൗത്യം. ഇത് എത്രയും വേഗം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആ നിങ്ങൾ അത്രയും സുരക്ഷിതരാണ്. 72 മണിക്കൂറിനുള്ളിലാണ് പെപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിന് ശേഷം തുടർച്ചയായി 28 ദിവസം എല്ലാ ദിവസവുമാണ് പെപ്പ് മെഡിസിൻ കഴിക്കേണ്ടത്. ഓർക്കുക, നിലവിൽ ഉള്ളതിൽ വെച്ച് ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് പെപ്പ് എന്നത്. പെപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, ആ ഒരു പീരീഡിൽ ഏർപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ ഉറപ്പായും കോണ്ടം യൂസ് ചെയ്യാൻ മറക്കരുത്. പെപ്പ് യൂസ് ചെയ്യുന്ന ചില ആളുകളിൽ കണ്ടുവരുന്ന സൈഡ് എഫക്ട്സുകളാണ് ഓക്കാനവും ക്ഷീണവും വയറിളക്കവും. വളരെ ചെറിയ രീതിയിലാണ് ഈ സൈഡ് എഫക്ട്സുകളൊക്കെ കാണിക്കുക. ഇനി വല്ലാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെയോ മെഡിക്കൽ കൗൺസിലറിനെയോ സഹായത്തിനായി വിളിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എമർജൻസി ആയി പ്രിപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെയോ എച്ച് ഐ വി മെഡിക്കൽ കൗൺസിലറിനെയോ ഉടൻ തന്നെ നിങ്ങൾ വിളിക്കേണ്ടതാണ്. നിങ്ങളുടെ എച്ച് ഐ വി അനലൈസിംഗ് കൗൺസിലർ നിങ്ങൾക്കുണ്ടായ ശാരീരിക ബന്ധത്തിലുണ്ടായ ചാൻസുകളെ വിലയിരുത്തി അതിൽ എത്രമാത്രം റിസ്ക് ഉണ്ടെന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് നിങ്ങൾക്ക് പ്രിപ്പ് തരാൻ നിർദ്ദേശിക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പെപ്പും പ്രിപ്പും രണ്ടും രണ്ടാണ്. പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സിസും പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫലാക്സിസുമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇതിനെപ്പറ്റിയുള്ള വിശദമായ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. ദയവായി നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ ഇതിൻ്റെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. പെപ്പിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ തൊട്ടടുത്തുള്ള എച്ച് ഐ വി കെയർ സെൻ്ററുമായി ബന്ധപ്പെടുക.